വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരികയാണ്. ശ്രീലങ്കയ്ക്ക് പിന്നാലെ ഇറാഖിലും ആഭ്യന്തര പ്രക്ഷോഭം. ഗ്രീൻ സോണിലുള്ള പാർലമെന്റ് മന്ദിരം പ്രക്ഷോഭകാരികൾ കയ്യേറി. ഇറാൻ പിന്തുണയുള്ള പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്കെതിരെയാണ് ഈ പ്രക്ഷോഭം. വിവരങ്ങളുമായി ജിജിൻ ചേരുന്നുണ്ട്. ജിജിൻ, എന്താണ് ഈ പ്രക്ഷോഭകാരികളുടെ ആവശ്യം? എന്തിനാണ് ഇവർ ഇത്തരത്തിലൊരു പാർലമെന്റ് മന്ദിരം കയ്യേറുന്ന തരത്തിലുള്ള വലിയ കൂടിയ തരത്തിലുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങിയത്? എന്താണ് ഇവിടുത്തെ സാഹചര്യം? അവരെ നേരിടുന്നതിന് മറ്റ് സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടോ? ഷിഹാസ, അക്ഷരാർത്ഥത്തിൽ സൈന്യത്തിൻ്റെ ഒരു പിന്തുണയോടുകൂടി തന്നെയാണ് ഇത്തരത്തിലൊരു പ്രക്ഷോഭം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സൈന്യം ഈ പ്രക്ഷോഭകാരികൾക്ക് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് അവർ അകത്തേക്ക് കടന്നു പോകുന്നുള്ള മാർഗം ഒരുക്കിക്കൊടുക്കുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. ശ്രീലങ്കയ്ക്ക് സമാനമായ ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഇറാഖിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഷിയ വിഭാഗ നേതാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇറാൻ അനുകൂലിയായ പ്രസിഡന്റ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ അംഗീകരിക്കില്ല എന്ന നിലപാടിലാണ് ഷിയ വിഭാഗം നേതാക്കൾ. അവരുടെ ഒരു നിർദ്ദേശം ഏറ്റെടുത്തുകൊണ്ടാണ് പ്രക്ഷോഭകാരികൾ പാർലമെൻറ്റിലേക്ക് ഇരച്ചു കയറിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇറാനും ഇറാഖും ഒരു ഘട്ടത്തിൽ പോലും ഒരുമിച്ച് പോകാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇറാനുമായി ബന്ധമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ പോലും അത് അംഗീകരിക്കാൻ ഇറാഖിലെ ജനങ്ങൾ തയ്യാറല്ല. കാരണം അത്രമാത്രം ആക്രമണങ്ങളാണ് ഇറാനിൽ നിന്ന് ഇറാഖിലേക്ക് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മാത്രം ഒന്നര ക്ഷമിക്കണം 150-ലേറെ തവണ റോക്കറ്റ് ആക്രമണം ഉണ്ടായതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഗ്രീൻ സോൺ മേഖലയിലാണ് ഈ പാർലമെൻറ്റ് മന്ദിരം സ്ഥിതി ചെയ്യുന്നത്. ആ പാർലമെൻറ്റ് മന്ദിരത്തിലേക്കാണ് ഇപ്പോൾ പ്രക്ഷോഭകാരികൾ കടന്നു കയറിയിരിക്കുന്നത്. ഈ പ്രക്ഷോഭകാരികൾ എത്രയും പെട്ടെന്ന് തന്നെ പാർലമെൻറ്റ് മന്ദിരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും അംഗീകരിക്കാതെ ഇറാൻ്റെ പതാക വീശിക്കൊണ്ട് ഷിയ നേതാവിൻ്റെ ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രക്ഷോഭകാരികൾ ആ പാർലമെൻറ്റ് മന്ദിരത്തിലെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അത്രയ്ക്ക് വലിയ ഒരു ആൾക്കൂട്ടം തന്നെ അവിടേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് അനുമാനിക്കേണ്ടിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭ പരിപാടികളിലേക്ക് തന്നെ അവിടുത്തെ ജനക്കൂട്ടം മാറുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഒരു കാരണവശാലും മുഹമ്മദ് ഷിയ അൽ സുദാനിയുടെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെയാണ് പ്രക്ഷോഭകാരികളുള്ളത്. ആ പാർലമെൻറ്റ് ഓരോ മുക്കിലും മൂലയിലും തന്നെ പ്രക്ഷോഭകാരികൾ നിലയുറപ്പിച്ചു കഴിഞ്ഞു.